ബർക്കത്ത് ചെയ്യപ്പെടണം. റസൂലുള്ള പറഞ്ഞില്ലേ, കൊടുക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവണം, വാങ്ങുന്നവർക്കും തൃപ്തി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവരുടെ വേദനത്തിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുകയുള്ളൂ. കൊടുക്കുന്നവർക്ക് തൃപ്തി ഉണ്ടാവണം. എന്തേ ഇന്നത്തെ കൂലി തൊഴിലാളികൾക്കൊന്നും ബർക്കത്തില്ലാത്തത്? 8 മണിക്ക് 9 മണിക്ക് വരും, കുറെ വീട് വലിച്ചിട്ടും അതുപോലെ തന്നെ മൊബൈലിൽ സംസാരിച്ചിട്ടും സമയം കളയും, അവസാനം അവർ കൂലി കൊടുക്കുമ്പോൾ ഹലാക്കി കിട്ടുന്നല്ലേ പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. കൊടുക്കുന്നവർക്ക് തൃപ്തിയില്ല. കൊടുക്കുന്നവർക്ക് തൃപ്തിയില്ലാതെ വാങ്ങിയാൽ ആ മുതലിൽ ബർക്കത്തുണ്ടാവില്ല. റസൂലുള്ളാന്റെ ഹദീസാണ്. അപ്പൊ വാസ്തവത്തിൽ തൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ശമ്പളം നമ്മുടെ മുഅല്ലിമീങ്ങളുടെ ശമ്പളമാണ്. കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉസ്താദന്മാർ നിർത്തുമെന്ന് തന്നെ പറയും, ഞാൻ പറയാ പ്രയാസപ്പെട്ട മയലാണ്, ആരുമില്ലാത്ത മയലാണ്, ഒന്തിക കൊണ്ട് മാത്രം കൊടുക്കുന്ന മയലാണ്, ഉസ്താദ് അതിന് നിൽക്കണം എന്നൊക്കെ പറയുകയും ഇതൊന്നും അല്ല എന്നാൽ ഞങ്ങൾ തരികയാണ് എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടിട്ട് കൊടുക്കാണ്. ആ ശമ്പളം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മാനേജ്മെന്റിന് പ്രയാസമുണ്ട്, നിങ്ങൾ ചെയ്ത വേദനത്തിന് ഇത് മതിയാവൂല, എങ്കിൽ ഞങ്ങൾ തരികയാണ്. ആ തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ കൊടുക്കുന്ന ആ വേദനം സന്തോഷത്തോടുകൂടെ മാലിന്യങ്ങൾ കിട്ടുമ്പോൾ അതിൽ ബർക്കത്താവുകയാണ്. ഇന്നത്തെ മാലിന്യങ്ങളും ചില ഉസ്താദന്മാരുടെ സ്ഥിതി എന്താണ്? നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു ഖത്തീമും മുക്രിയും പള്ളിയിലുണ്ടെങ്കിലും അധിക സമയത്ത് രണ്ടാളും ഒന്നിച്ചൊരു പള്ളിയിലുണ്ടാവില്ല. മുക്രിവും ഖത്തീമും ഉണ്ടാവില്ല, ഖത്തീമും മുക്രിയും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കും മാലിന്യങ്ങൾക്ക് പ്രയാസമുണ്ട്. ഒരുപാട് ഉത്തരവാദപ്പെട്ട മാലിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അധികവും പരാതി വരുന്ന അങ്ങനെയാ. മുക്രി ഉണ്ടാകുമ്പോൾ ഉസ്താദുണ്ടാവില്ല, ഉസ്താദുണ്ടാവും മുക്രി ഉണ്ടാവില്ല. രണ്ടുമല്ല ഒരുമിച്ച് കിട്ടാൻ വല്ല മണിയാ. കാരണം അങ്ങനെയല്ലല്ലോ, രണ്ടാൾ നിർത്തുന്നതിനാ, ഒരാൾ പോകുമ്പോൾ ഒരാൾക്ക് നിൽക്കാനാണ്. അല്ല, ഒരു മുക്രിക്ക് ഇത്ര നിശ്ചിത പിന്നെ ലീവുണ്ട്, ഖത്തീബിന് ഇത്ര ലീവുണ്ട്. ഖത്തീബ് പോകുമ്പം മുക്രി ഉണ്ടാകുന്നത് മാത്രമല്ല, ഖത്തീബ് ഉണ്ടാകുമ്പോഴും മുക്രി ഉണ്ടാവണം. മുക്രി കൊടുക്കേണ്ട ബാങ്ക് മുക്രി കൊടുക്കണ്ടേ? വാസ്തവത്തിൽ ആ കമ്മിറ്റിക്കാരെ തൃപ്തിയില്ലാതെ അവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഖത്തീബിന് ഇത്ര ദിവസം ലീവുണ്ട്, ആ ലീവിനേക്കാൾ അധികം ഖത്തീബ് വീട്ടിലേക്ക് പോയി, എന്നാ പിന്നെ ആ ശമ്പളം കട്ട് ചെയ്യേണ്ട? കട്ട് ചെയ്യാതെ ശമ്പളം വാങ്ങാൻ പറ്റുമോ? നമ്മൾക്കത് ജായിസാകുമോ? നമ്മൾ കണ്ണിത്തുസ്താദിന്റെ കഥ പറയും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി ചജ്രൂസുംസിലാറ കഥ പറയും. ഹൗലിന്റെ കരയിൽ കടന്നിറങ്ങി രാവിലെ എണീക്കുമ്പോൾ പള്ളിയിലെ ഉസ്താദ് കാണുമ്പോ ഹജ്രൂസുംസിലാറ കണ്ടപ്പം പ്രയാസപ്പെട്ടു പോയി. എന്തിനാ ഉസ്താദ് ഹൗലും കരയിൽ കടന്നത് എന്ന് പ്രയാസപ്പെട്ടപ്പോ ഉസ്താദ് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ വാതിൽ പള്ളിന്റെ വാതിൽ തുറന്നു തരൂലായിരുന്നോ എന്നൊക്കെ ചോദിച്ച കഥ നമ്മൾക്കറിയാം. മഹാനബറുകൾ ഇതേപോലെ മദ്രസന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നടന്ന് ത്യാഗം ചെയ്ത് ഒരു പള്ളിയിലേക്ക് എത്തിയപ്പം പള്ളിയിലെ മുക്കുരി പറഞ്ഞു, ആരും പുറന്നാട്ടാറെ പള്ളിന്റെ ഉള്ളിൽ കടത്താൻ പാടില്ല, കമ്മിറ്റിന്റെ നിയമാണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഔലിന്റെ കരയിൽ അവിടെ ഒരു തോർത്തുമുണ്ടും പിരിച്ചു കടന്നു. മൂപ്പറ കയ്യിൽ സാധാരണ ഒരു തോർത്തുമുണ്ടുണ്ടാവും. വാസ്തുവിൽ മുദ്രീസ് തായറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുദ്രീസ് തായ സ്വഭയ്ക്കു തഹജ്ജുദിന്റെ സമയത്ത് ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഐദ് റോസ് മുസ്ലിയാർ ഔലും കരയിൽ എണീക്കുന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ. ഖത്തീബ് ആകെ പ്രയാസപ്പെട്ടു പോയി, വിഷമിച്ചു പോയി. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ ഐദ് റോസ് മുസ്ലിയാറുണ്ടെന്ന് ഉസ്താദിനോട് പറയണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ കാണുമായിരുന്നല്ലോ, എന്റെ റൂമിൽ കിടക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട ഐദ് റോസ് മുസ്ലിയാർ പറഞ്ഞത്, എന്തതിന്റെ കാര്യം, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനല്ലേ, ഞാൻ ഇവിടെ കിടന്നാൽ മതിയല്ലോ, കുറച്ച് കൊതുവിന്റെ കടി കൊണ്ടുവന്നല്ലാതെ വേറെ പ്രയാസമൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്ന് പ്രസംഗിക്കുന്ന നമ്മൾ, ഈ ആധുനിക സൗകര്യം മോട്ടോർ സൈക്കിൾ നേരെ പള്ളിയിലേക്ക് എത്താത്തിന്റെ പേരിൽ മാലിന്യമായിട്ട് നിൽക്കാതെ എത്ര മാലിന്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ സൗകര്യം കിട്ടാത്തതിന്റെ പേരിൽ നിൽക്കാതെ എത്ര മാലിന്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കിട്ടുന്ന സൗകര്യം തന്നെ പോരാഞ്ഞിട്ട് അവിടുന്ന് രാജിവെച്ച് ഇടക്കാലത്ത് പോലും രാജിവെച്ച് പോയിട്ട് പ്രയാസപ്പെടുന്ന എത്ര നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടവരല്ലേ? നമ്മൾ വയലു മാത്രം പറയുന്നവരല്ല, അത് ഉൾക്കൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയാന്ന് മനസ്സിലാക്കി പോകരുത്. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു മാലിന്യനെ കണ്ടു, നാട്ടിലേക്കൊന്നും പോക്കില്ലേ എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ഇന്ന് നാട്ടിൽ പോയിരുന്നു, റേഞ്ച് യോഗമാണ്, റേഞ്ച് യോഗത്തിന് മദ്രസ ലീവായതുകൊണ്ട് ഞാൻ റേഞ്ചിന്റെ യോഗത്തിന് പോയില്ല, ഞാൻ പുരക്ക് പോയിട്ട് വന്നതാണ്. റേഞ്ചിന് യോഗം മദ്രസക്ക് ലീവുണ്ട്, മദ്രസക്ക് റേഞ്ചിന് ലീവുണ്ടായാൽ അന്നേത്തെ ദിവസം മദ്രസന്റെ ശമ്പളം കമ്മിറ്റിക്കാർ കൊടുക്കണം, റേഞ്ച് യോഗത്തിന് പോകണം. റേഞ്ച് യോഗത്തിന് മുഫത്തിഷന്മാർ അവർക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, അത് അത് നടപ്പിൽ വരുത്തണം. അതിനാണ് മദ്രസയിലെ മുഅല്ലിമീങ്ങൾക്ക് മദ്രസ ലീവ് കൊടുത്തിട്ട് റേഞ്ച് യോഗത്തിന് പോകാൻ വേണ്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ ആ മദ്രസക്ക് ലീവ് കൊടുത്ത് റേഞ്ച് യോഗത്തിന് പോകാതെ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ മദ്രസയിലേക്ക് പോയാൽ അന്നേത്തെ ദിവസത്തെ ശമ്പളം അവനിക്ക് ഹറാമല്ലേ? അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റോ? റേഞ്ച് യോഗത്തിന് പോകാതെ റേഞ്ച് യോഗത്തിന് പോയി എന്നും പറഞ്ഞ് അവന്റെ പുരയിൽ പോയിട്ട് വീണ്ടും അവന്റെ പള്ളിയിലേക്ക് പോയാൽ ആ ശമ്പളം കട്ട് ചെയ്യണ്ടേ, ഒഴിവാക്കണ്ടേ? അല്ലെങ്കിൽ ആ ശമ്പളം എനിക്ക് ഹറാമല്ലേ ശറയിൽ? നമ്മൾ എത്ര പേരുണ്ട് ഇത് സൂക്ഷിക്കുന്നവർ? റേഞ്ച് യോഗത്തിന് വരാതെ, റേഞ്ച് യോഗത്തിന് എത്താതെ മദ്രസ ലീവും കൊടുത്തു ഓന്റെ ആവശ്യത്തിന് കുടുംബത്തിലെ കല്യാണത്തിനോ അല്ലെങ്കിൽ കുട്ടിനെ കെട്ടിക്കാൻ പോകുന്നിടത്തൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആ പൈസ എനിക്ക് ഹറാലാവോ? നമ്മൾ വാസ്തവത്തിൽ ഉത്തരവാദപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്ക് വലിയ സ്ഥാനമുള്ളവരാണ്. ഒരു വലിയ മുദ്രസിനേക്കാൾ ഒരു പക്ഷെ സ്ഥാനം അള്ളാഹിന്റെ അടുക്ക് ഈ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം പഠിപ്പിക്കുന്ന മുഅല്ലിമാണ്. കാരണം അവർക്ക് അൽഫും ബാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദുമാർ, പള്ളിയിലെ ഉസ്താദുമാർ.
ചെറിയ മക്കൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിലെ ഉസ്താദുമാർ. കുട്ടിക്ക് ഉളു മുറിയുന്ന കാര്യവും നിസ്കാരം നിർബന്ധം കുളി നിർബന്ധമാകുന്ന കാര്യവും പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിലെ ഉസ്താദുമാരാണ്. അവര് ശരിക്കും വളർത്തി അടിത്തറാക്കിയ ശേഷമാണ് ഒരു കുട്ടി ദർശനയിലേക്ക് പോകുന്നത്. മുദരസിന് വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുദരസിന്റെ വില ഞാൻ കുറച്ച് കാണിക്കുന്നതല്ല, വളരെയധികം ത്യാഗം ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം ത്യാഗം ചെയ്യുന്നവരാണ് മദ്രസയിലെ മുഅല്ലിമീങ്ങൾ. ഒരു മുദരിസ് മുദരിസായാൽ ആ മുദരിസിന് ഏറ്റവും അധികം കടപ്പാട്. കോളേജിൽ നിന്ന് പട്ടും പിന്നെ കോട്ട് കൊടുത്ത ഉസ്താദിനോടോ ദർസിൽ പഠിപ്പിച്ച ഉസ്താദിനോടോ മാത്രം ആവരുത്. മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച മുഅല്ലിമിനെ കാണുമ്പോ ഉസ്താദിനെ കാണുമ്പോ ഇവരെക്കാളെല്ലാം ബഹുമാനം ആ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിനോട് കാണിക്കണം. ഒരു പക്ഷെ ഇവന്റെ അത്ര ഇൽമുണ്ടായിന്ന് വരില്ല, ഇവന്റെ അത്ര സ്ഥാനം ഉണ്ടായിന്ന് വരില്ല. ഇവനൊരു പക്ഷെ മുദരിസാവാം, ഇവനൊരു പക്ഷെ ഖാദിയാവാം, ഇവനൊരു പക്ഷെ വലിയ ആളായി വന്നേക്കാം. പക്ഷേ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിപ്പിച്ച മുഅല്ലിമിന്റെ സ്ഥാനം മറ്റൊരാളത്തും കിട്ടൂല. കാരണം ഇവനിക്ക് അടിത്തറ പഠിപ്പിച്ച ദീൻ പഠിപ്പിച്ചത് ഈ ഉസ്താദാണ്. അപ്പൊ മദ്രസ മുഅല്ലിമിങ്ങളുടെ സ്ഥാനം ചെറുതല്ല. പക്ഷെ ആ മദ്രസ മുഅല്ലിമിങ്ങളും ചിന്തിക്കണം, എന്റെ കയ്യിലാണ് ദീനുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ പാരമ്പര്യം അത് നമ്മൾ മുറുകെ പിടിക്കണം, പാരമ്പര്യം മുറുകെ പിടിക്കണം.